പനമ്പിലാവ് തോട്ടുമുക്കം റോഡിൻ്റെ നടുവിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന ട്രാൻസ്ഫോർമർ റോഡിൻ്റെ അരികിലേക്ക് മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുന്നു. 8 മീറ്റർ മാത്രം വീതിയുള്ള റോഡിൻ്റെ നടുവിലുള്ള ട്രാൻസ്ഫോർമർ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വഴിയാത്രക്കാർക്ക് ഭീഷണിയായി പനമ്പിലാവ് തോട്ടുമുക്കം റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന ട്രാൻസ്ഫോർമർ റോഡിൻ്റെ അരികിലേക്ക് മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കേണ്ട KCB അധികൃതർ ഇതേവരെ ഇത് കേട്ട ഭാവം പോലും കാണിച്ചിട്ടില്ല. കേവലം 8 മീറ്റർ മാത്രം വീതിയുള്ള റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന ട്രാൻസ്ഫോർമർ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും മറ്റും വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. 100-ൽ പരം സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായും മറ്റും പോകുന്ന വഴിയിൽ ശരിയായ രീതിയിൽ എർത്തിങ് പോലും ഇല്ലാത്ത ട്രാൻസ്ഫോർമർ വലിയ ഭീഷണിയായി തുടരുക തന്നെയാണ്. നാട്ടുകാരുടെ ജീവന് പുല്ലുവിലയാണ് KCB കീഴ്പറമ്പ് സെക്ഷൻ ഓഫീസ് ജീവനക്കാർ നൽകുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതിപ്പോൾ കഴിഞ്ഞ 35 കൊല്ലമായി ഈ ട്രാൻസ്ഫോർമർ ഈ റോഡിന് നടക്കു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഇതൊന്ന് സൈഡാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി മുമ്പ് KCB വന്നിട്ട് ഇപ്പോൾ ഉള്ള ട്രാൻസ്ഫോർമർ തൊട്ടടുത്ത് തന്നെ, അതായത് 2 അടി ഗ്യാപ്പിൽ ഇവർ കുഴി കുഴിച്ചു പോയി. പക്ഷേ KCB ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഉടനടി ഒരു പണി നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിവെച്ച് ഞങ്ങളുടെ കക്കാടംപോയിൽ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത്. അപ്പം ഇത് റോഡിൻ്റെ നടുക്കു നിന്ന് ഈ ട്രാൻസ്ഫോർമർ സൈഡിലേക്ക് മാറ്റി വെക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇരുവശവുമായി വാഹനം പോകുന്ന വഴി കഴിഞ്ഞ ദിവസം ഒരു ഭാഗം കുഴികുത്തി അടച്ചിരിക്കുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കീഴ്പറമ്പ് KCB ഓഫീസിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെയോ മറ്റോ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.